ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കുട്ടികൾക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് നെസ്റ്റോയിലേക്കാണ് കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, വേഗം ഓടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലിരുന്ന് കൽപ്പറ്റയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് താഴെ സ്റ്റാൻഡ് എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇറങ്ങേണ്ടത് പുതിയ സ്റ്റാൻഡിലാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ചെറിയൊരു നല്ലൊരു മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് മഴ ചാർന്നുണ്ടായിരുന്നു, പക്ഷേ അത്ര ശക്തിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ നെസ്റ്റോൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ രണ്ടാളും കുടയൊക്കെ ചൂടി നടക്കുന്നുണ്ട് കേട്ടോ, അമ്മമ്മയും മോളും. അപ്പം ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ നല്ല ഓഫറുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഓഫർ അറിഞ്ഞും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ എന്തൊക്കെ ഓഫറുകൾ ഉണ്ടായിരുന്നു, മറ്റേ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഓയില് കണ്ടോ, 99 പിന്നെ അരിപ്പൊടി, എല്ലാത്തിനും അങ്ങനെ കോംബോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫറുള്ള സാധനങ്ങൾ നോക്കി ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനത്തെ ഒരു നോട്ടീസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി 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 അവസാനം ഞങ്ങളത് ആ ഫുഡിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെ ചില്ലുംകൂട്ടിൽ നല്ല പിസ്സ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് പറയുമ്പോൾ അവർ ചൂടാക്കി തരും കേട്ടോ. പിന്നെ കേക്കുകളുണ്ട്, നല്ല വെറൈറ്റി വെറൈറ്റി കേക്കുകൾ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിപ്സ് ഉണ്ട്, പിന്നെ മറ്റേ ടൊമാറ്റോ മുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്കൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 89 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ ഇതാ ഗാലക്സി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഫിഷിൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല കരിമീൻ ഉണ്ടായിരുന്നു, പിന്നെ വലിയൊരു ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ മീനൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മീനൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ടൊന്നുമല്ല വന്നത്, ബസ്സിനല്ലേ വന്നത്. അപ്പോൾ അധികം സാധനങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ചിക്കൻ ബിരിയാണി തീർന്നു പോയി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ സാധനങ്ങളും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ സ്കൂൾ തുറക്കുന്നതിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ വന്നപ്പോഴാണ് ഈ മാമഎർത്തിൻ്റെ ഒരു ഫേസ് വാഷ് കണ്ടത് കേട്ടോ. പക്ഷേ വെറും 169 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാനതൊന്നും വാങ്ങിയില്ല കേട്ടോ. എന്തോ എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കോസ്മെറ്റിക്സിൻ്റെ ആ ഏരിയയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല അടിപൊളി ന്യൂഡായിട്ടുള്ള നല്ല നെയിൽ പോളിഷുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വൈറലായിട്ടുള്ള നമ്മളെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, വെറും 160 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പല പല ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉള്ളത് കൊണ്ട് തന്നെ അതിപ്പോൾ ഞാൻ അധികം യൂസ് ആക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും തട്ടിക്കൂട്ടി ഇതാ ഇതിലാക്കിയിട്ടുണ്ട്, ഡ്രോളിയിലാക്കിയിട്ടുണ്ട്. അവസാനം ഞങ്ങളിതാ ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം ഇനി മറ്റേ എസ്കലേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി തലകുത്തി വീഴുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക്, അല്ല വീട്ടിലേക്കല്ല, ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ടിതാ പോവാണ്. അപ്പോൾ നമുക്ക് ബില്ലിൻ്റെ കൂടെ ഇതായി ഒരു ഒരു ലക്കി എന്തോ ഒരു സാധനം കിട്ടിയിട്ട് ആ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് അതൊക്കെ അവിടെ എഴുതിയിട്ടും അങ്ങനെ ഞങ്ങളിതാ വന്നിട്ട് ഒരു ലൈമും അതുപോലെ തന്നെ ലൈമും മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവസാനം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ബസ്സിൽ പോയി കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് മഴ പെയ്തില്ല കേട്ടോ ഗൈസ്. പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സഞ്ചിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയതും കൊണ്ട് ഭാഗ്യം കേട്ടോ. അല്ലെങ്കിൽ അവിടെ നമ്മൾ 2-3 സഞ്ചിയൊക്കെ വാങ്ങേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ 2-3 സഞ്ചിയിലാക്കിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ വീട്ടിലെത്തിച്ചത്. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. റവ ഉണ്ട്, അരിപ്പൊടി ഉണ്ട്, പിന്നെ ഉപ്പുമാവിൻ്റെ ഉണ്ട്, പിന്നെ ഗ്ലാസിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ഇത് എന്നിട്ട് ജ്യൂസിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ അവസാനം എടുത്തിട്ട് വന്നു കേട്ടോ, ഞാൻ ബില്ലടിക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മ ഓടിപ്പോയി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതിനൊക്കെ 200 എത്ര ഉള്ളു തോന്നുന്നു. പിന്നെ പുട്ടുപൊടി ഉണ്ട്, ഇതൊക്കെ ഓഫറിലാണ് കേട്ടോ. പുട്ടുപൊടി ഉണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ 5 കിലോൻ്റെ സോപ്പും പൊടി ഉണ്ട്, 3 കിലോൻ്റെ സോപ്പും പൊടി, 2 കിലോന് ഫ്രീ കേട്ടോ. അങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോപ്പും പൊടി വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ 2 കൂടി 5 കിലോന്.
അത് കഴിഞ്ഞത് അങ്ങനത്തെ ഒരു ബണ്ണ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മ എടുത്തതാട്ടോ, ഞാനങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഫോണും പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ 5 കിലോൻ്റെ പഞ്ചസാര ഉണ്ടായിരുന്നു, അതിനൊക്കെ കുറഞ്ഞ എന്തോ പൈസയുള്ളത് തോന്നുന്നു. പിന്നെ ഇതാ ഇതെന്താ, ചിക്കൻ മസാലയല്ല ഫിഷ് മസാലയാണ് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ നമ്മളെ എന്താണ് കുഞ്ഞ് അതിൻ്റെ പേര്, സൺഫ്ലവർ ഓയിൽ. പിന്നെ ടൊമാറ്റോ മുറുക്ക്, ഇത് നല്ല ടേസ്റ്റായിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നല്ലെണ്ണ വാങ്ങിയിട്ടുണ്ട്, അച്ചാറിടാനാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനാണ് ഈ പപ്പടം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒലിവിയൻ്റെ ഈ ഒരു 4 സോപ്പ് ഓഫറിൻ്റെ. പിന്നെ മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മ എടുത്തതാണ്, എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ എല്ലാ കുട്ടികളും ടാറ്റ ബൈ, സീ യു.